നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ കുളച്ചൽ തീരത്തു നിന്നും കാനഡയിലേക്കെന്ന പേരിൽ മനുഷ്യക്കടത്ത് സംഘം പുറപ്പെട്ടതായുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് നേരത്തെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ തീരപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളോട് ചേർന്നുള്ള നഗരപ്രദേശങ്ങളിലും ഫിഷ് ലാൻഡിങ് സെൻറ്ററുകളിലും ഒക്കെ തന്നെ സംശയകരമായി കാണുന്ന ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശം തന്നെയായിരുന്നു കോസ്റ്റൽ പോലീസ് നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പ് എന്നാൽ അതിന് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഇത്തരത്തിലൊരു സംഘത്തെ പിടികൂടിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്നാൽ പിടിച്ചതാകട്ടെ ഇന്ത്യൻ സുരക്ഷാ സേനയിൽ നിന്നുള്ള ആരുമല്ല എന്നതാണ് പ്രത്യേകത അതായത് കൊല്ലത്ത് നിന്നും കാനഡയിലേക്കുള്ള മനുഷ്യക്കടത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വച്ചായിരുന്നു പിടികൂടിയത് ഇത് പിടികൂടിയതാകട്ടെ അമേരിക്കൻ നാവികസേനയും കേരളത്തിൽ നിന്ന് വാങ്ങിയ ബോട്ടാണ് ഈ മനുഷ്യക്കടത്തിന് ഉപയോഗിച്ചതെന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശിയായിട്ടുള്ള ഈശ്വരിയുടെ പേരിൽ ആറുമാസം മുൻപ് വാങ്ങിയ ബോട്ടാണ് അൻപത്തിയൊൻപത് ശ്രീലങ്കൻ തമിഴന്മാരുമായി ഇപ്പോൾ മാലിദ്വീപിനും ഇടയിൽ വെച്ച് അമേരിക്കൻ സേന പിടികൂടിയത് തമിഴ്നാട്ടിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും ഒളിച്ചോടിയവരാണ് ഈ ബോട്ടിനുള്ളിലെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതി കുളച്ചിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് കാണാതായിരുന്നു എന്ന വാർത്ത പുറത്തു വരുത്തരുത് ഈ ബോട്ട് ഡിയാഗോ കാർഷിക ദ്വീപിന് സമീപം പിടിയിലായി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇവരുടെ ഉദ്ദേശം ദക്ഷിണാഫ്രിക്ക വഴി കാനഡയിലേക്കുള്ള മനുഷ്യക്കടത്ത് തന്നെയാണെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും ബോട്ട് പിന്നീട് മാലദ്വീപിലെ നാവികസേനയ്ക്ക് കൈമാറിയിട്ടുണ്ട് മാലദ്വീപാണ് കഴിഞ്ഞ ദിവസം ഈ വിവരം ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ട് അറിയിച്ചത് മധുരയിലെയും തിരുച്ചിറപ്പള്ളിയിലെയും അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും കാണാതായിട്ടുള്ള അൻപത്തി ഒൻപത് പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എന്തായിരുന്നാലും ഇതേക്കുറിച്ച് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് കൊല്ലം കുളത്തുപുഴ സ്വദേശി ഈശ്വരി ആറുമാസം മുൻപ് രാമേശ്വരത്തെ ബന്ധുവിനെന്ന് പറഞ്ഞാണ് നീണ്ടകര സ്വദേശി ഷെരീഫിൽ നിന്നും ഈ ബോട്ട് വാങ്ങിയത് കേരളത്തിൽ നിന്നും പുറത്തേക്ക് ബോട്ട് വിൽക്കുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സമുള്ളതിനാൽ ഈശ്വരിയെ ഇടനില നിർത്തിയാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന എന്നാൽ മനുഷ്യക്കടത്തിന് വേണ്ടിയിട്ടാണ് ഈ ബോട്ട് വാങ്ങിയതെന്ന് അറിഞ്ഞിരുന്നില്ലെന്നാണ് കുളത്തുപുഴ സ്വദേശി ഈശ്വരി ഇപ്പോൾ വ്യക്തമാക്കുന്നത് ശ്രീലങ്കൻ തമിഴ് പുനരധിവാസ ക്യാമ്പിലെ താമസക്കാരിയാണ് ഈശ്വരി ക്യൂ ബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള രാമേശ്വരം സ്വദേശി ജോസഫ് രാജാണ് ശക്തികുളകരയിൽ നിന്നും ബോട്ട് ഈശ്വരിയുടെ പേരിൽ വാങ്ങിയത് ഈശ്വരിയുടെ ബന്ധുവാണ് ജോസഫെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളും തമിഴ്നാട് ക്യൂ ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ അന്വേഷണം വിപുലമായി തന്നെ തുടങ്ങിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത